Hi friends, welcome to Grandmother Tips. In this video, we will talk about the hotel like a kitten. We will talk about the pool. 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 We will talk about the ഒരു വാട് വെള്ളം ചേർക്കാതെ കുറച്ച് ചേർത്താ മതി ട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കൊരു കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും കപ്പി കാച്ചണം കണ്ടോ അപ്പോൾ ദേ കപ്പി കാച്ചാനായിട്ട് ഞാൻ ഇതിൽ നിന്നും ഒഴിക്കുന്നത് ഒരു 6 ഏഴ് സ്പൂൺ ഒഴിച്ചാ മതി ഇതിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കപ്പി കാച്ചാനായിട്ട് ഓക്കേ ഒരു 6 ഏഴ് സ്പൂൺ നമ്മൾ മാവ് ഒഴിച്ചു I know that we have a glass of well on the church. And then we have a lucky, kurukumari, kapi gacha namala, chain. We have a lucky condicanum, a lingilla, adipatan the cattao. Upon the mother, a lucky condicella or cariana, the ariadicum. Cherry flame militant namala, nana item. A lucky alki kuruka. Ready അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് അരക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇതേ അളവിൽ ബാക്കിയുള്ളതും കൂടി ചെയ്യ. അതായത് അരിയും തേങ്ങയും കപ്പിയാച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കണം കേട്ടോ. കാരണം ഇത് ഓൾറെഡി ഇപ്പോ തന്നെ പകുതിയായി ജാറിന്റെ അതുകൊണ്ടാണ് രണ്ട് ട്രിപ്പ് ആയിട്ട് അരക്കണം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പും രണ്ടാമത്തെ ട്രിപ്പും അരച്ച് ഞാൻ മാവനിക്ക് ഇത്രയും കെട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം രാവിലെ ആകുമ്പോഴേക്കും നന്നായി പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി കൈ കഴുകിയ ശേഷം കൈ വെച്ച് വേണം അത് നന്നായിട്ട് ഈ രണ്ട് കാരണം രണ്ട് തവണയായിട്ട് അരച്ചത് കൊണ്ട് നന്നായി ഇതിൽ ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കണം കേട്ടോ അച്ഛാ ഉപ്പ് ചേർക്കുന്ന വിട്ട് പോയിട്ടുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇളക്കുക അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ട്രിപ്പിൽ അരക്കണം ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി ഇപ്പോൾ രണ്ട് തവണയായിട്ട് ഞാൻ അരച്ചെടുത്തത് കൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അര സ്പൂൺ ഈസ്റ്റ് ആണ് മൊത്തത്തിൽ വന്നിരിക്കുക ആദ്യം കാൽ സ്പൂൺ ഇട്ടു ആദ്യത്തെ ട്രിപ്പിൽ വീണ്ടും ഇട്ടപ്പോൾ വീണ്ടും കാൽ സ്പൂൺ മൊത്തം അര സ്പൂൺ അപ്പോൾ നമ്മൾ ഇതൊരു 8 മണിക്കൂർ നമ്മളിത് മൂടി വെക്കണം അപ്പോൾ നമ്മൾ ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഒഴിച്ചു തുടങ്ങാം ഒന്ന് അടി മൊത്തത്തിൽ ഒന്ന് ഒരുപാട് ഇട്ട് ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇനി നമുക്ക് അതങ്ങ് ഒഴിച്ചു തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ പാനിൽ ചെയ്യുന്നത് അപ്പച്ചട്ടിയിലാകുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും ഫ്രൈ പാനിലാകുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓവറായിട്ട് നമ്മൾ ഇട്ട് പ്രസ് ചെയ്യരുത് അതിൽ മൂടി വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ദേ നമ്മളുടെ ഇത് മൂടി വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എടുത്തപ്പോൾ അത് എങ്ങനെയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്താ പറയുക നന്നായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞോ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പം അതേപോലെ നല്ല സോഫ്റ്റ് ആണ് വളരെ എളുപ്പമാണ് ഈസിയാണ് ഈ ഒരു മെത്തേഡിൽ
നല്ല രസം ഉണ്ടാവും കഴിക്കാനും എല്ലാ തരത്തിലും നല്ല മാച്ച് ആയിരിക്കും. അപ്പം ഇനി ഇതുപോലെ അപ്പം ചെയ്ത് ശരിയാത്തവർക്കൊക്കെ അപ്പം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. വളരെ എളുപ്പം, നന്നായി പൊങ്ങി വരും ചെയ്യും ഈ ഒരു മെത്തേഡിൽ. അതുമാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം ചട്ടിയിലെടുക്കുമ്പോൾ അത് ശരിക്കും ആ ഒരു ഷേപ്പിൽ വരും. ഇതിപ്പോൾ ഫ്രൈ പാനിൽ എടുത്തുകൊണ്ട് ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.